Dear students, welcome back to my channel. Homework class in the video, welcome. Nala namalde social science in the class in Dirno. Alle Anjamata Dhyamaya, the earth, myth and reality. Pumi Kadayum Karyo. You're a part of another partition dikinale. Pakayan class later, Pumi de Silla Pratega the Lokanamal Padichu. Pumi, Uri Achidandele, Soyam Karanga Ananum, Pumi Kurgame, Nedigame, Varegalundale, Away Namala, Akshamsha Regalinum, Regamsha Regalinum Vilikino and the Kapadichu, other than Endana Pumadia Rega and the Kapadichu. Alle. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചത് അക്ഷാംശ രേഖകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രേഖാംശ രേഖകളുടെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് രേഖാംശ രേഖകൾ വരയ്ക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരു സോളിഡായിട്ടുള്ള ഒരു ഫുട്ബോൾ എടുത്തിട്ട് അതിനെ നമുക്ക് മുറിച്ചിട്ട് അതിൽ അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്താമെന്നൊക്കെ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു പന്തിൽ രേഖാംശ രേഖകൾ വരയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അക്ഷാംശ രേഖകൾ വരച്ചിട്ടുള്ള പന്തിലെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു രേഖ വരയ്ക്കുക. ഏതാണ് ഉത്തര ധ്രുവം, ഏതാണ് ദക്ഷിണ ധ്രുവം എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. ആ അപ്പോൾ ഉത്തര ധ്രുവം ചിത്രത്തിൽ അടയാളം കാണിച്ചു തന്നിട്ടുണ്ട്. ഉത്തര ധ്രുവം മുകളിലും ദക്ഷിണ ധ്രുവം താഴെയുമാണ് അല്ലേ. അപ്പോൾ അവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു രേഖ വരയ്ക്കണം. പിന്നെയോ, ഈ രേഖ ഭൂമധ്യരേഖയ്ക്ക് കുറുകെ കടന്നു പോവുകയാണ്. പന്തിനെ നെടുകെ രണ്ടായി ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിക്കുക. ഭൂമധ്യരേഖയ്ക്ക് കുറുകെ വരച്ച രേഖയെ 0° കണക്കാക്കി ഈ രേഖയിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും കോൺ മാപിനിയുടെ സഹായത്തോടെ കോണീയ അളവുകൾ രേഖപ്പെടുത്തു. ഓരോ കോണളവിനെയും പൊട്ടുകൾ ഒട്ടിച്ച് ധ്രുവവുമായി ബന്ധിപ്പിക്കുക. ഇനി പൊട്ടുകൾക്ക് പകരം രേഖകൾ വരയ്ക്കാം. പന്തിൻ്റെ മറ്റേ പകുതിയിലും ഇതുപോലെ രേഖകൾ വരച്ച് ചേർത്ത് പന്ത് ഒട്ടിച്ചു വയ്ക്കൂ. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ച് രേഖകളുള്ള പന്തല്ലേ ലഭ്യമാവുക. ഈ രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് അറിയപ്പെടുന്നത്. 0° രേഖാംശം മാനക രേഖാംശം എന്ന പേരിൽ അറിയപ്പെടുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്ക് നോക്കാം. ചിത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടോ ഈ ഇടത്ത് ഭാഗത്തൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. അവിടെ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു രേഖ ആദ്യം നമ്മൾ വരയ്ക്കണമെന്ന് പറഞ്ഞില്ലേ. ആ വരച്ചു കഴിഞ്ഞിട്ട് ആ രേഖയിൽ നിന്നാണ് നമ്മൾ എന്തളക്കേണ്ടത്. ആ നമ്മുടെ ഓരോ ഡിഗ്രി ആയിട്ട് അളന്നളന്ന് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. 0° മുതൽ 180° വരെയാണ് നമ്മൾ മെഷർ ചെയ്ത് ഇങ്ങനെ അളന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, 0° പിന്നെ 15, 30, 45 അങ്ങനെ രണ്ട് വശത്തേക്കും കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഡിഗ്രി വരുന്ന ഭാഗങ്ങളിലൂടെ നമ്മൾ പൊട്ടുകൾ ഉപയോഗിച്ച് ഒട്ടിക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാലും മതി. ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളാണ് നമ്മുടെ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പം അക്ഷാംശ രേഖകൾ പന്തിന് ചുറ്റുമായിട്ടാണ് വന്നിരുന്നത് അല്ലേ. രേഖാംശ രേഖകൾ എങ്ങനെയാണ്, ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് രേഖാംശ രേഖകൾ വരിക. ഓക്കെ, അതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ്, എന്താണ് മാനക രേഖാംശം? എന്താ മാനക രേഖാംശം? 0° രേഖാംശം മാനക രേഖാംശം അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നു. സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. 0° ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓർ ഗ്രീൻവിച്ച് മെറീഡിയൻ. നമ്മൾ അക്ഷാംശ രേഖകൾ പഠിച്ചപ്പോൾ ഭൂമധ്യരേഖ പഠിച്ചു അല്ലേ. ഇക്വേറ്റർ ഭൂമധ്യരേഖ 0° അക്ഷാംശ രേഖയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന രേഖാംശ രേഖ 0° രേഖാംശമാണ് മാനക രേഖാംശം അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്ന് പറയും. ഓക്കെ, സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ, അപ്പം മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അപ്പം എന്താണ് രേഖാംശ രേഖകൾ?
ആ നമ്മുടെ മാനക രേഖാംശം അതായത് 0 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ അതിൽ നിന്നും ഒരേ കോണളവിൽ വരുന്ന രേഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് രേഖാംശ രേഖകൾ ഈ രേഖകളെല്ലാം ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൂട്ടിമുട്ടുന്നു മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത് ഓക്കേ अब नमुक इधा चित्रम तुम्हें चित्र का कुछ मनसूँ अदायद रेखांश रेख वरचो ई नटी वरच पूज्यम डिग्री रेखांश रेख आय मानक रेखांशं इंटे इर सैडिले मैटी नील वरच वर का मुपद डिग्री अरुद डिग्री तुण्णु डिग्री अड़यालपरें ई रेखे रेखांश रेखान अब कुरे रेखांश रेख पड़ना अर्धगोल മറ്റ് രേഖാംശ രേഖകൾ കിഴക്ക് അർദ്ധഗോളത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കേ അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് എന്നീ രീതിയിൽ നമ്മുടെ ഭൂഗോളത്തെ വേർതിരിക്കുന്നത് ആരാണ് നമ്മുടെ മാനക രേഖാംശമാണ് 0 ഡിഗ്രിയിലൂടെ വരച്ചിരിക്കുന്ന രേഖാംശ രേഖയാണ് ഓക്കേ അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രോ എ ലൈൻ കണക്റ്റിംഗ് ദി നോർത്ത് ആൻഡ് സൗത്ത് പോൾ നോർത്ത് പോളിനെ സൗത്ത് പോളിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക on the same ball on which the latitudes are drawn adayathu nammal akshamsha rekhagal varcha adhe ball le north pole neem south pole neem connect cheyidond oru vara varakya the line passes perpendicular to the equator nammude equator ne perpendicular aayittu irikkum ee line kadannu povunnathu cut the ball into two equal halves as shown pandine rendu bhagangalayittu cut cheya considering the line you have drawn as 0 degree mark the angular distances towards the left and right using a protractor ningal varacha varaye 0 degree aayittu kanakkaaki kondu adinte left lekkum right lekkum protractor ubayogichu mark cheya join each angular distance to the pole by sticking dots on the board ore angular distance endu cheya join cheya endu ubayogichu dots ubayogichu now lines can be drawn instead of the dots ini endu cheya line galu varakya After repeating the same procedure over the other half, rejoin the two halves. ഇത് തന്നെ അടുത്ത പകുതിയിലും ചെയ്യുക എന്നിട്ട് അത് യോജിപ്പിക്കുക. You will get a sphere with curved lines connecting both the poles. രണ്ട് പോൾസിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള curved lines ഉള്ള ഒരു സ്ഫിയർ നിങ്ങൾക്ക് കിട്ടും. These lines are called longitudes. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Longitudes അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. 0 degree longitude is known as standard meridian. 0 ഡിഗ്രിയിലൂടെ വരയ്ക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്ന് പറയുന്നു ഓക്കേ ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലാർ ഡിസ്റ്റൻസസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ ഈസ്റ്റിലും വെസ്റ്റിലും വരുന്ന ആംഗുലാർ ഡിസ്റ്റൻസസ് ആണ് എന്ത് ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസസ് വിത്ത് റെഫറൻസ് ടു ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈ ലൈൻസ് എങ്ങനെയുള്ളതാണിത് ഇമാജിനറി ലൈൻസ് ആണ് ഒരേ ആംഗുലാർ ഡിസ്റ്റൻസിൽ വരുന്ന ഇമാജിനറി ലൈൻസ് ആണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഓൾ ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് കൺവേർജ് അറ്റ് ബോത്ത് ദ പോൾസ് രണ്ട് പോൾസിലും അവ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടിമുട്ടുന്നുണ്ട് ദേർ ആർ 180 ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ രണ്ട് വശങ്ങളിലുമായി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ ചിത്രം നോക്കുക നിങ്ങൾ നമ്മുടെ 0 ഡിഗ്രിയിൽ വരുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു നമ്മുടെ ഭൂമിയെ ആ ഒരു സ്ഫിയറിനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ഇരുവശവുമായിട്ടാണ് മറ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഓക്കേ അപ്പോൾ എന്താണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് മനസ്സിലായല്ലോ അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ളതും ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ വക്രരേഖകളാണ് രേഖാംശ രേഖകൾ Longitudes are the curved lines perpendicular to the latitudes connecting north and south poles. Okay. ഇനി രണ്ട് അർദ്ധഗോളങ്ങളാക്കി തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഹെമിസ്ഫിയേഴ്സ് 0 ഡിഗ്രി രേഖാംശവും 180 ഡിഗ്രി രേഖാംശവും ഭൂഗോളത്തെ കിഴക്ക് അർദ്ധഗോളം പടിഞ്ഞാറ് അർദ്ധഗോളം എന്നിങ്ങനെ രണ്ട് അർദ്ധഗോളങ്ങളായി തിരിക്കുന്നു
കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ കിഴക്ക് രേഖാംശ രേഖകളെന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ പടിഞ്ഞാറ് രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ 0 ഡിഗ്രി രേഖാംശവും 180 ഡിഗ്രി രേഖാംശവും നമ്മുടെ ഭൂമിയെ രണ്ട് ഗോളങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെ ഗോളങ്ങളാണ്? കിഴക്ക് അർദ്ധഗോളം, പടിഞ്ഞാറ് അർദ്ധഗോളം അല്ലേ. ഇതിൽ തന്നെ കിഴക്ക് അർദ്ധഗോളത്തിൽ കാണപ്പെടുന്ന രേഖാംശ രേഖകൾ കിഴക്ക് രേഖാംശ രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പടിഞ്ഞാറ് രേഖാംശ രേഖകൾ. മനസ്സിലായല്ലോ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് ഡിവൈഡ് ദ എർത്ത് ഇൻ ടു 2 ഹെമിസ്ഫിയേഴ്സ്. ഇംഗ്ലീഷിൽ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് ഭൂമിയെ തിരിക്കുന്നു. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ, അങ്ങനെയാണ് വിളിക്കുക. ലോഞ്ചിറ്റ്യൂഡ്സ് അലോങ് ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെ അറിയപ്പെടും? ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും. ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് അലോങ് ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആർ കോൾഡ് വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭൂമിയിൽ എങ്ങനെയാണ് സ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളത് അല്ലേ. ഇപ്പം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു കാര്യം പറയുന്നത് നമ്മുടെ അക്ഷാംശ രേഖകളുടെയും രേഖാംശ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ്. ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് പ്ലേസസ് ഓൺ ദ എർത്ത് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥ രേഖകളൊന്നും അല്ല അല്ലേ, നമ്മുടെ സാങ്കല്പിക രേഖകളാണ്. പക്ഷേ ഈ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താ, ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് പറ്റില്ല. അപ്പം ഇത്തരം രേഖകളെ ബേസ് ചെയ്താണ് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമാണ് അല്ലേ. ഇന്ത്യ ഭൂമിയുടെ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് അക്ഷാംശ രേഖകളുടെയും രേഖാംശ രേഖകളുടെയും അടിസ്ഥാനത്തിൽ പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് എങ്ങനെ പറയാം? ആദ്യം അക്ഷാംശ രേഖകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം അല്ലേ. 8 ഡിഗ്രി വടക്ക്, 38 ഡിഗ്രി വടക്ക്. അപ്പോൾ 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ട് അല്ലേ. ഇനി രേഖാംശ രേഖകളാണെങ്കിൽ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ട്, ഇതാണ് ഇന്ത്യയുടെ സ്ഥാനമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ 8 ഡിഗ്രി നോർത്ത് അല്ലേ, ഇൻ ബിറ്റ്വീൻ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത് ആൻഡ് 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 98 ഡിഗ്രി ഈസ്റ്റ്, അവിടെയാണ് ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യ മാത്രമല്ല മറ്റ് 3 രാജ്യങ്ങളുടെ കൂടെ സ്ഥാനം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവും തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് ഒരു നമ്മുടെ സ്കൂളിലെ ഒരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇന്ത്യയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ്? 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ട്. രേഖാംശ രേഖകൾ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായി അല്ലേ. ഇനി രണ്ടാമത്തെ രാജ്യം കൊടുത്തിട്ടുണ്ട്, ഏതാണ്? നേപ്പാളാണ്. നേപ്പാളിൻ്റെ സ്ഥാനം എവിടെയാണ് പറയുന്നത്? 26 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി വടക്കിനും ഇടയിലായി അല്ലേ. രേഖാംശ രേഖകൾ 80 ഡിഗ്രി കിഴക്കിനും 88 ഡിഗ്രി കിഴക്കിനും ഇടയിലായി. പിന്നെ അമേരിക്ക, USA അല്ലേ. 24 ഡിഗ്രി വടക്കിനും 49 ഡിഗ്രി വടക്കിനും ഇടയിലായി. അതുപോലെ തന്നെ 66 ഡിഗ്രി പടിഞ്ഞാറിനും 125 ഡിഗ്രി പടിഞ്ഞാറിനും ഇടയിലായി രേഖാംശ രേഖകൾ. ചൈനയോ? 18 ഡിഗ്രി വടക്കിനും 54 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ടാണ് അക്ഷാംശ രേഖകൾ പറയുമ്പം. രേഖാംശ രേഖകളാണെങ്കിൽ 74 ഡിഗ്രി കിഴക്കിനും 135 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ട്. ഇതൊക്കെ ശരിയാണോ? നമുക്ക് സ്കൂൾ തുറന്നതിന് ശേഷം ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൺട്രി ഇന്ത്യ, ലാറ്റിറ്റ്യൂഡ്സ് കിടക്കുന്നത് ഇൻ ബിറ്റ്വീൻ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത്. ലോഞ്ചിറ്റ്യൂഡ്സോ ഇൻ ബിറ്റ്വീൻ 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 98 ഡിഗ്രി ഈസ്റ്റ്. സെക്കൻഡ് വൺ നേപ്പാൾ, ബിറ്റ്വീൻ 26 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി നോർത്ത് ആണ് ലാറ്റിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ബിറ്റ്വീൻ 80 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 88 ഡിഗ്രി ഈസ്റ്റ്. ആൻഡ് ദ USA,
latitudes in between 24 degree north and 49 degree north. Longitudes are in between 66 degree west and 125 degree west. Then China, between 18 degree north and 54 degree north. Longitudes between 74 degree east and 135 degree east. Okay, appo ee table ningal bookilekku ezhuthi vekka. അപ്പോൾ രേഖാംശരേഖകളെക്കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു അല്ലേ. അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ളതും ഇരുധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ വക്രരേഖകളാണ് രേഖാംശരേഖകൾ. 0 ഡിഗ്രി രേഖാംശത്തെ നമ്മൾ മാനക രേഖാംശമെന്ന് പറയുന്നു. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശരേഖകൾ. മാനക രേഖാംശത്തിന് ഇരുവശവും 180 വീതം രേഖാംശരേഖകൾ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ദ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ് കണക്ടിങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലാർ ഡിസ്റ്റൻസസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് കണക്ടിങ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസസ്. ദർ ആർ 180 ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഒരു കുറിപ്പെഴുതണം. കുറിപ്പെഴുതുക രേഖാംശരേഖകൾ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ളതും ഇരുധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ വക്രരേഖകളാണ് രേഖാംശരേഖകൾ. 0 ഡിഗ്രി രേഖാംശത്തെ മാനക രേഖാംശം എന്ന് പറയുന്നു. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കു പടിഞ്ഞാറും ഉള്ള കോണീയ അകലമാണ് രേഖാംശം. ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശരേഖകൾ. മാനക രേഖാംശത്തിന് ഇരുവശവും 180 ഡിഗ്രി വീതം രേഖാംശരേഖകൾ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ദ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ് കണക്ടിങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലാർ ഡിസ്റ്റൻസസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് കണക്ടിങ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസസ്. ദർ ആർ 180 ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ഓൺ എയ്തർ സൈഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയിട്ട് കുറിപ്പ് തയ്യാറാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.